അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്ന മിൻ അഫ്ദലി അയ്യാമികും യൗമൽ ജുമഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എല്ലാമുണ്ട്. ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമഅയാണ്. അതിൻ്റെ ശ്രേഷ്ഠതക്കുള്ള കാരണങ്ങളിൽ ചിലത് എന്തൊക്കെയാണ്? ഫീഹി ഖുലിഖ ആദമു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്, അവസാനം കുറിക്കുന്നതും അതേ വെള്ളിയാഴ്ച തന്നെയായിരിക്കും. വഫീഹി നഫ്ഹ, അതുകൊണ്ട് തന്നെ നഫ്ഹത്ത്, സൂറന്ന കാഹളത്തിലുള്ള ഊത്തും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. വഫീഹി സഅഖ, സഅഖ എന്ന് പറഞ്ഞാൽ ഘോരമായ ശബ്ദം, സൗത്തുൻ ശദീദുൻ, ഭയങ്കരമായ ഒരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ജിന്നുകളും മനുഷ്യരും മരിച്ചു വീഴുന്നതാണ്. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ജിന്നുകളും മനുഷ്യരുമെല്ലാം മരിച്ചു വീഴുന്നതാണ്. അങ്ങനെ ബോധം കെട്ട് മരിച്ചു വീഴുവോളം അത്രക്ക് ഭാരിച്ച ഒരു ശബ്ദം. ആ ശബ്ദത്തിനാണ് അസ്സഅഖ എന്ന് പറയുന്നത്. ആ നഫ്ഹത്തിൻ്റെ അന്ന് തന്നെ ഈ ഒരു ഭാരിച്ച ശബ്ദവും ഉണ്ടാകും, അതും വെള്ളിയാഴ്ച തന്നെയാണ്. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീ, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദതുന അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്, വെള്ളിയാഴ്ച ദിവസമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, അതേ ദിവസം തന്നെയായിരിക്കും സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതും മനുഷ്യരും ജിന്നുകളും എല്ലാം മരിച്ചു വീഴുന്ന ആ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉഹ്ബിത, സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതും അഥവാ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തീബ അലൈ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തപ്പോൾ ആ തൗബ സ്വീകരിക്കപ്പെട്ടതും വെള്ളിയാഴ്ചയാണ്. വഫീഹി മാത, ശ്രദ്ധിക്കുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ചയാണ്. ആദം നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താവുന്നത് വെള്ളിയാഴ്ച, തൗബ സ്വീകരിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുന്നതും വെള്ളിയാഴ്ച തന്നെ. ആദിമ മനുഷ്യൻ ഉണ്ടായതും ആദിമ മനുഷ്യൻ മരണപ്പെട്ടതും വെള്ളിയാഴ്ചയാണെങ്കിൽ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഴുവൻ സന്താനങ്ങളും മരണപ്പെടുന്ന അവസാനത്തെ ആ ഒരു മരണ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വതാല വെള്ളിയാഴ്ചയാവട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വഫീഹി തഖൂമു സാഅ, അന്ത്യസമയം വരുന്നതും വെള്ളിയാഴ്ച തന്നെ. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ യൗമൽ ജുമഅ, ഒരു ജീവജാലവുമില്ല വെള്ളിയാഴ്ച ദിവസം, ആ ജീവജാലങ്ങളെല്ലാം മുസീഖത്താണ്. മിൻ ഹീനി തുസ്ബിഹു ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിച്ചതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ സകല ജീവജാലങ്ങളും മുസീഖത്തായിരിക്കും. ഷഫഖൻ മിനസ്സാഅ, അന്ത്യസമയത്തെ ഭയപ്പെട്ടുകൊണ്ട്. ഇല്ലൽ ജിന്ന വല്ലിൻസ്, ജിന്നുകളും മനുഷ്യരും ഒഴികെ, ജിന്നുകളും മനുഷ്യരുമൊഴികെ. അപ്പോൾ ജിന്നുകളും മനുഷ്യരുമൊഴികെ ബാക്കി മുഴുവൻ ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസം ഇസാഹത്തോടുകൂടിയാണ് നിൽക്കുക. ഇസാഹത്തോടുകൂടി നിൽക്കുന്നവർക്കാണ് മുസീഹ എന്ന് പറയുന്നത്. എന്താണ് ഇസാഹ? ഉലമാക്കൾ പറഞ്ഞു, ഹിയൽ ഇസ്തിമാഉ മഅ തവഖ്ഉ ലിഅംരിൻ യത്റഉ, ഏതു സന്ദർഭത്തിലും സംഭവിക്കാവുന്ന, മുന്നറിയിപ്പില്ലാതെ വരാകുന്ന ഒരു വിഷയത്തെ അത് സംഭവിക്കും എന്ന ഉറപ്പോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന്. വെറുതെ ഒരു കേൾക്കാൻ വേണ്ടി നിൽക്കലല്ല, ശ്രദ്ധിച്ച് ചെവി കൊടുക്കലല്ല, മറിച്ച് ഉറപ്പായിട്ടും സംഭവിക്കും,
മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിക്കുക. ആ ഒരർത്ഥത്തിൽ അങ്ങനെ അപ്രതീക്ഷിതമായി ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം ഭയപ്പാടോടുകൂടി കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അവസ്ഥക്കാണ് മുസീഹ എന്ന് പറയുന്നത്. ഇസാഹത്ത് എന്ന വേർഡിൽ നിന്ന് വന്നതാണ്. സകല ജീവജാലങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുന്നു, മനുഷ്യനും ജിന്നുകളും ഒഴികെ എന്നാണ്. മനുഷ്യന്മാർ ആ വിഷയത്തിൽ അശ്രദ്ധരാണ്, ജിന്നുകളും അതേപോലെ തന്നെ. അവർ ഗഫലത്തിലാണ്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് ഗഫലത്തിൻ്റെയും വിനോദത്തിൻ്റെയും ദിവസമായിട്ടാണ് ആളുകൾ വെള്ളിയാഴ്ചയെ കാണുന്നത്. അത് ഗഫലത്തിൻ്റെ, വിശ്രമത്തിൻ്റെ, അടിച്ചു പൊളിക്കാനുള്ള എല്ലാം ദിവസങ്ങളാണ്. പക്ഷേ മറ്റു ജീവജാലങ്ങളൊക്കെ അന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി മുതൽ മഗ്‌രിബ് വരെ, വെള്ളിയാഴ്ച ദിവസമായാൽ പേടിയിലാണ്. കാരണം വെള്ളിയാഴ്ചയാണ് യഥാർത്ഥത്തിൽ കാഹളത്തിൽ ഊതപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാഹളത്തിൽ ഊതപ്പെടും, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്, അത് ഗംഭീരമായ ഒരു ദിവസം തന്നെയാണ്. അതിൻ്റെ ഗൗരവം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൗതികമായ സുഖാനുഗ്രഹങ്ങളോട് വിരക്തി കാണിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. ഈ ഒരു ഗൗരവം ഓർത്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്തത്, ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന സന്ദേശവും അതിലുണ്ട്. അതിൻ്റെ ഗൗരവം കൊണ്ട് സാഹിബുൽ ഖർന് അഥവാ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കണ്ണ് ഇമവെട്ടാതെ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് കൽപ്പന ലഭിക്കുക എന്ന്. ആകാശങ്ങളിലും ഭൂമിയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജിന്നുകളും മനുഷ്യരുമല്ലാത്ത ജീവജാലങ്ങളെല്ലാം അത് വെള്ളിയാഴ്ചയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കിയവരാണ്. ആ വെള്ളിയാഴ്ച ദിവസം പേടിയോടുകൂടിയാണ് അവർ കഴിയുന്നത് എന്നതും നാം മനസ്സിലാക്കുക. ആ ഒരു സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോഴാണ് ദാലിക യൗമുൽ വഈദ്, അള്ളാഹു താക്കീദ് നൽകിയ ഉന്നതമായ ആ ദിവസത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്, സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോഴാണ്. اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.